വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ന്യൂസ് ടോക്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമില്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു, തൊണ്ടയിൽ ഉടക്കിപ്പോയി. അപ്പം നമ്മൾ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് ഏകദേശം 7 ദിവസം കൊണ്ടായെന്ന് തോന്നുന്നു. എനിക്ക് അപ്ലോഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ വർക്ക് പ്ലേസ് മൊത്തത്തിൽ ഭയങ്കരമായിട്ട് എല്ലാ ടേബിളിലും മൊത്തം സാധനങ്ങൾ ഇരിക്കുകയാണ്. അതുകൊണ്ട് ഞാനൊന്നും എനിക്കൊന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിലാണെങ്കിൽ ഇതുപോലത്തെ കുറച്ച് കമ്മലുകളുണ്ടല്ലോ, ഇങ്ങനെ ക്യൂട്ട് ക്യൂട്ട് ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള കമ്മലുകൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പം മെറ്റീരിയൽസ് കിട്ടുന്ന ഒരു പേജ് കൂടെ ഞാൻ പറയുകയാണ്, ക്രിയേറ്റീവ് നെസ്റ്റ് എന്ന് പറഞ്ഞ്. ഞാനത് പറയാൻ വിട്ടുപോയായിരുന്നു. അപ്പം ആ പേജിൽ നിന്ന് എനിക്ക് കുറച്ച് നല്ല മെറ്റീരിയൽസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ക്രിയേറ്റീവ് നെസ്റ്റിംഗ് സ്റ്റൈൽ നെസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ, വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ മെൻഷൻ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. കാരണം ഇപ്പം എനിക്ക് തോന്നുന്നു ലിങ്ക് കമൻറ്റ് സെക്ഷനിലൊന്നും അങ്ങനെ ലിങ്ക് കൊടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും പറ്റുവാണെങ്കിൽ ഞാൻ കൊടുത്തേക്കാം. അപ്പം ആ പേജിലും ഇതുപോലെ കുറച്ച് മെറ്റീരിയൽസ് ഉണ്ട്. അപ്പം ഞാൻ കുറച്ച് ഇയറിംഗ് ആട്ടോ, ഞാൻ ഇയറിംഗ് ആണ് കാണിക്കുന്നത്. അപ്പം ഞാൻ കുറച്ച് ഇയറിംഗ്സ് ഒക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാണ്ട് ഇതുപോലത്തെയൊക്കെ വലിയ വലിയ ഹുക്ക് ടൈപ്പ് ഇയറിംഗ്സ് ഒക്കെ നല്ല ഭംഗിയല്ലേ കാണാൻ. ഇത് കുറച്ച് വലിയ ഇയറിംഗ്സ് ആട്ടോ, അത് വലിയ കുറച്ച് ഇയറിംഗ്സ് ആണ്. എല്ലാം ഞാൻ എക്സിബിഷൻസിന് വേണ്ടിയിട്ട് ഇങ്ങനെ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഇതുപോലത്തെ ഇയറിംഗ്സ്, ജിങ്കി വെച്ചിട്ടുള്ള ഇയറിംഗ്സ്, ഈ കണക്ടേഴ്സ് ഒക്കെ നമുക്ക് ഷോപ്സിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. നമ്മൾ തപ്പി തപ്പി എടുക്കണമെന്നുള്ളതേ ഉള്ളൂ. പിന്നെ അതുപോലെ കാണാൻ പറ്റുന്നുള്ളത് എനിക്കറിയത്തില്ല, ഇങ്ങനത്തെ ഇയറിംഗ്സ് നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല ട്രെൻഡി ആയിട്ടുള്ള ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള ഇയറിംഗ്സ് ആണ്. ഈ ഇയറിംഗ്സിൻ്റെ ഒക്കെ താഴെ നമുക്ക് വേണമെങ്കിൽ കുഞ്ഞു കുഞ്ഞ് ബീഡ്സ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ട് മറ്റേ നമ്മുടെ എന്തുവാ ഫ്യൂസ് വയർ വെച്ചിട്ട് ബീഡ്സ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പം മെറ്റീരിയൽസ് കിട്ടുന്ന 3-4 പേജ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം അവിടെയൊക്കെ നിങ്ങൾ തന്നെയും പിന്നെയും ഓരോന്ന് കളക്ഷൻസ് ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കാന്നുള്ളതുള്ളൂ. ഇപ്പം എല്ലാം എനിക്ക് എങ്ങനെ പറഞ്ഞു തരാനായിട്ടൊന്നും പറ്റില്ല. സ്വന്തമായിട്ട് നമ്മളോട് ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളോടൊന്ന് എഫേർട്ട് എടുത്തെങ്കിലേ നമുക്കിതിൽ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം അതുകൊണ്ട് ഞാൻ ആദ്യം ഇതുപോലത്തെ ഒരു കാണാൻ പറ്റുന്നുണ്ടോ ട്രയാങ്കിൾ കളറിലെ ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഒരു ഇത് കണക്ടറായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ കമ്മലിന് യൂസ് ചെയ്യാം, ചോക്കർ ടൈപ്പ് മാലകൾക്ക് വേണ്ടിയിട്ടും ലെയർ ടൈപ്പ് മാലകൾ കണക്ടറായിട്ടും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഞാൻ ഈ ഒരു കണക്ടർ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വെയ്റ്റ്ലെസ് ഗുങ്കുരുവ് ആട്ടോ, അതെല്ലാം കൂടെ ഞാനൊരു ബോക്സിനകത്താക്കി വെച്ചിരിക്കുക ആട്ടോ, വെയ്റ്റ്ലെസ് ഗുങ്കുരുവ്. അപ്പം അതിൽ നമ്മൾ ജംറിങ് വെച്ചിട്ടാട്ടോ ഈ ഒരു സാധനം ചെയ്യുന്നത്. അപ്പം എൻ്റെ വർക്ക് പ്ലേസ് മൊത്തത്തിൽ നല്ല രീതിയിൽ അഴുക്കായി കിടക്കുകയാണ്, മൊത്തം സാധനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാട്ടോ ഇപ്പം നമ്മൾ ഇതുപോലെ പ്ലെയർ ഞാൻ അവിടെ ഇവിടെ കൊണ്ട് ഞാൻ വെച്ചിരിക്കുകയാണ്. അപ്പം എക്സ്പോ എന്താണെന്ന് വെച്ചാൽ ഇസ എക്സിബിഷൻസ് എന്ന് പറഞ്ഞൊരു പുനലൂർ വെച്ചോളൂ. അപ്പം അടുത്തായതുകൊണ്ടാണ്, പത്തനംതിട്ട പുനലൂർ ഏകദേശം അടുത്താണ്. അപ്പം അടുത്തായതുകൊണ്ടാണ് ഞാൻ പിന്നെ പോകാമെന്ന് വെച്ചാൽ അപ്പം അവരുടെ ഒരു എക്സിബിഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും പോകുമ്പോൾ കുറച്ച് നല്ല ഐറ്റംസ് കൂടെ കൊണ്ടുപോകണമല്ലോ. പിന്നെ ഓണത്തിൻ്റെ ആ ഒരു സെയിലിൻ്റെ തിരക്കൊക്കെയാണ്. അപ്പം ഈ ഒരു കമ്മലിൻ്റെ കണക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് കമ്മലിൻ്റെ കണക്ടറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. വലിയ വലിയ മാലകൾ ചോക്കേഴ്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് നല്ലതാണ്. അപ്പം ഇതിലാണെങ്കിൽ നമ്മൾ ജംറിങ് ഇങ്ങനെ വെക്കുക, എന്നിട്ട് നമ്മൾ ഒന്നെങ്കിൽ നമുക്ക് കളേർഡായിട്ടുള്ള എന്താണ് കളേർഡായിട്ടുള്ള ഇതുപോലത്തെ ഗുങ്കുരുസ് ഒക്കെ വാങ്ങിക്കാൻ കിട്ടും, അതിടുക. അല്ലെങ്കിൽ ഫ്യൂസ് വയർ വെച്ചിട്ട് ബീഡ്സ് ഉണ്ടല്ലോ അതിടുക. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. അപ്പം ഇങ്ങനെ വെറൈറ്റി ആയിട്ടൊക്കെ ഇടുമ്പോഴത്തേക്കും ആൾക്കാരിങ്ങനെ അത് കണ്ട് ഇതായിട്ട് വാങ്ങിക്കാൻ ഇഷ്ടപ്പെട്ട് വാങ്ങിക്കാൻ വരുന്നവരുണ്ടാണ്. ഇതുപോലെ ഇങ്ങനെ നമുക്ക് ഈ ഒരു ലെയർ മൊത്തത്തിൽ നമുക്ക് അങ്ങനെ ജംറിങ് വെച്ചിട്ട് ചെയ്യണം. ഇതൊക്കെ നമ്മുടെ ആ ഒരു എനിക്കിന്ന് വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡിലല്ലായിരുന്നു ഞാൻ. പിന്നെ കുറേ നാളായല്ലോ നമ്മൾ വീഡിയോ ഇട്ടിട്ട്. നേരത്തെ എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ട് ലോങ് വീഡിയോസ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പം പക്ഷേ കുറച്ച് നാളായിട്ട് നമുക്ക് തിരക്കൊക്കെ വരുന്നതുകൊണ്ട് നമ്മൾ ഇനി അതിനകത്തങ്ങ് ആയിപ്പോകും. വേറെ ഹെൽപ്പ് ചെയ്യാൻ ആരും ഇല്ലാത്തത് കൊണ്ടും അതിനകത്തങ്ങ് ആയിപ്പോകുന്നതാണ്. അതുകൊണ്ടാണ് പിന്നെ ഞാൻ വീഡിയോസ് അങ്ങനെ എടുക്കാത്തത്. ഷോർട്സ് നമുക്ക് എടുക്കുന്നതിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. അതാണ്ടേ ഇപ്പം ഈ ഒരു ഹോളിൽ നമുക്ക് വേണമെങ്കിൽ 2 ജുംകാസ് കൊടുക്കാം, 2 ജംറിങ് വെച്ചിട്ട് ഗുങ്കുരൂസ് ആഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ കുറച്ചുകൂടെ നല്ല തിക്കായിട്ട് ഇരുന്നോളും. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ വാട്സപ്പിൽ ഞാൻ ബിസിനസ് എൻക്വയറീസ് മാത്രമേ ഞാനങ്ങനെ നോക്കാറുള്ളൂ, അല്ലാത്ത ഒന്നും ഞാനങ്ങനെ നോക്കാറുള്ളൂ. എന്നാൽ എനിക്ക് സമയമില്ല, അതുകൊണ്ടാണ് മെയിൻ ഒരു കാര്യം. പിന്നെ എനിക്ക് വോയിസ് മെസ്സേജ് അയക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. അത് ഞാൻ സത്യം പറഞ്ഞാൽ എപ്പോഴും ടൈപ്പ് ചെയ്താണ് മെസ്സേജ് എപ്പോഴും അയക്കുന്നത്. വോയിസ് മെസ്സേജ് എനിക്ക് നമ്മൾ ഓൺ വോയിസ് ആയിട്ട് വീഡിയോസ് ഒക്കെ ഇടുമെങ്കിലും അത് ചിലപ്പോൾ ശീലിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം അങ്ങ് മാറുമായിരിക്കും. പക്ഷെ ഞാനത് ശീലിക്കാത്തത് കൊണ്ട് കൂടുതലും ഞാൻ ടൈപ്പ് ചെയ്താണ് അയക്കുന്നത്. അതൊരു വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഇപ്പം നമ്മൾ വോയിസ് ഇടുവാണെങ്കിലും നമ്മൾ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുവാണെങ്കിലും നമ്മൾ അതാത് സ്പീഡൊക്കെ ഇങ്ങനെ ചെയ്ത് എഡിറ്റ് ചെയ്തിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത്. അപ്പം നമ്മൾ ആ ഒരു ലെയർ മൊത്തത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ.
പിന്നെ ഇതൊക്കെ സെയിലിംഗ് ഓപ്ഷൻസ് ഒക്കെ നമ്മൾ തന്നെത്താനെയാണ് എല്ലാം കണ്ടുപിടിക്കേണ്ടത്. ഇൻസ്റ്റ ഇപ്പം പെയ്ഡ് അല്ലാത്തത് കൊണ്ട് നമുക്കിപ്പോൾ ഇൻസ്റ്റയിൽ ബിസിനസ് പിടിക്കാനായിട്ട് പറ്റും. അതൊക്കെ നമ്മുടേതായ രീതിയിൽ നല്ല രീതിയിൽ എഫേർട്ട് എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് എന്താണ്, ഞാനും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് സെയിൽ നടക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ വീഡിയോസ് അങ്ങ് അപ്ലോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക നമ്മുടേതായിട്ടുള്ള രീതിയിൽ. അതിന് നാളേക്കേടൊന്നും വിചാരിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പം ഇത് കണ്ടോ, ഇത്രയും നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ബീഡ്സിൻ്റെ കളേഴ്സ് ഞാനിവിടെ ഒരു എന്താണ് ബ്ലൂ കളറിലെ ക്രിസ്റ്റലിൻ്റെ ബീഡ്സ് ആണോ, ക്രിസ്റ്റലിൻ്റെ ബീഡ്സ് എടുക്കാം. അതുപോലെ തന്നെ വെയിറ്റ് ഇല്ലാത്ത ബീഡ്സ് വേണം എടുക്കാൻ. ഒത്തിരി വെയിറ്റ് ഉള്ളത് എടുക്കരുത്, ഇത്തിരി വെയിറ്റ് ഉള്ള എടുത്ത് ഞങ്ങൾക്ക് ഇടണ്ടേ. ഇതാണ് ഫ്യൂസ് വെയർ എന്ന് പറഞ്ഞേക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ അറ്റത്ത് ഇങ്ങനെ ബോൾ പോലെ വരുന്ന സാധനമാട്ടെ ഫ്യൂസ് വെയർ എന്ന് പറയുന്നത്. അപ്പം ഇത് നമുക്കിങ്ങനെ കെട്ടായിട്ട് ഇങ്ങനെ വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പം ഞാൻ ഫ്യൂസ് വെയർ എടുത്തിട്ട് ഓ പത്തുണിയെ ഞാൻ അവിടെ ഇവിടെയും കൊണ്ടു വെച്ചേക്കുകയാണ്. ഇനി നമുക്ക് ഈ ഓണം കഴിഞ്ഞിട്ട് വേണം എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ആരെങ്കിലും വീഡിയോസൊക്കെ എടുക്കാനുണ്ടായിരുന്നെങ്കിൽ നല്ല രസമായേനെ. അപ്പം ഞാൻ ഫ്യൂസ് വെയർ ഇതുപോലെ എടുത്തിട്ട് ഇപ്പം ഈ വീടിൻ്റെ ഹോള് കുറച്ച് വലുതാണെങ്കിൽ രണ്ട് ഫ്യൂസ് വെയർസൊക്കെ എടുക്കാം. ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതിനകത്തോട്ടിങ്ങനെ ചുറ്റണം. ഇത് ഇങ്ങനെ ചുറ്റി ചുറ്റി എടുക്കണം. ഇത് അറിയാം എനിക്ക് മിക്കവാറും എല്ലാവർക്കും. ഇതിൻ്റെയൊക്കെ നമ്മൾ ഈ ഗിയർ വയറിനകത്താണെങ്കിലും ചെറിയ ചെറിയ കമ്പികളുണ്ട്. അപ്പം അതൊക്കെ കയ്യിൽ കൊണ്ടു കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് ഭയങ്കരമായിട്ട് വേദന എടുക്കും. ഇവിടെയൊക്കെ ആണെങ്കിൽ എൻ്റെ റൂമിലൊക്കെ ആണെങ്കിലും ഞാൻ ഈ റൂമിലിരുന്ന് ചെയ്യുന്നത് കൊണ്ട് അമ്മ റൂം വൃത്തിയാക്കുമ്പോഴത്തേക്ക് അമ്മയുടെ കാലിലാണ് അതെല്ലാം അടിച്ചു കയറുന്നത് മൊത്തം. ഞാൻ ഇതെടുത്തിട്ട് നമുക്കത് എല്ലാത്തിനകത്തോട്ടും വെക്കണമെന്നൊന്നുമില്ല, ഇടവിട്ടാണെങ്കിലും ഇതുപോലെ പല കളേഴ്സ് നമുക്ക് വേണമെങ്കിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ കുറേ നാളായി ഏകദേശം 7 ഞാൻ എനിക്ക് തോന്നുന്നു ഇൻവിസിബിൾ കഴിഞ്ഞ ഒരു മഞ്ചാടിയുടെ മാലയും കൂടെ ഞാൻ ചിലങ്ക വെച്ചിട്ടുള്ള ഒരു മാലയും കൂടെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടേ ഇല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് അപ്ലോഡ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ പിന്നെ എനിക്ക് അങ്ങോട്ട് സമയവും കിട്ടുന്നില്ല. നമ്മൾ ഫുൾ ടൈം എൻക്വയറീസ് വരുന്നതുകൊണ്ട് നമ്മൾ പിന്നെ അതിൻ്റെ പുറകെ അങ്ങ് പോവുമായിരുന്നു. പിന്നെ മെറ്റീരിയൽസിൽ എനിക്കില്ല കേട്ടോ, ഞാൻ ഓർണമെൻറ്റ്സ് മേക്ക് ചെയ്താണ് കൊടുക്കുന്നത്. അതും കസ്റ്റമൈസേഷൻ ഇപ്പം കുറവാണ്. ചിലപ്പോഴേ ഞാൻ കസ്റ്റമൈസേഷൻ അങ്ങനെ ചെയ്യാറുള്ളൂ. മെറ്റീരിയൽസ് അവൈലബിലിറ്റി നോക്കിയിട്ട് ഞാൻ ചെയ്യാറുള്ളൂ, അല്ലാത്തത് ഞാനങ്ങനെ എടുക്കാറില്ല. ഇതുപോലെ നമ്മൾ മെറ്റീരിയൽസ് കിട്ടുന്ന കുറച്ച് പേജസ് ഒക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. പിന്നെ നിങ്ങളുടേതായ രീതിയിൽ വെറൈറ്റി ആയിട്ടുള്ള മെറ്റീരിയൽസ് എവിടെ കിട്ടുമെന്നൊക്കെ നോക്കിയിട്ട് വാങ്ങിക്കാന്നുള്ളതേ ഉള്ളൂ. നമ്മൾ തന്നെ റിസ്ക് എടുത്ത് പോയാലേ നമുക്ക് ഇതിലൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റത്തുള്ളൂ. ചിലപ്പം പൈസ നഷ്ടമൊക്കെ വരും, അതെനിക്കും വന്നിട്ടുള്ളതാട്ടോ. അതൊക്കെ എനിക്ക് ഇതുപോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറച്ച് ബീഡ്സൊക്കെ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പിന്നെ നമുക്ക് പിന്നെ നമ്മൾ ഡിസൈൻസൊക്കെ ഗൂഗിളിലൊക്കെ നോക്കിയിട്ട് നമ്മുടേതായ രീതിയിൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ ആണെങ്കിൽ ചെയ്ത് നോക്കുക. എൻ്റെ ടേബിള് മൊത്തത്തിൽ ഈ ടേബിൾ ഇരിക്കുന്ന ഈ ഒരു ടേബിള് ഡൈനിങ് ടേബിള് മൊത്തത്തിൽ എല്ലാ സാധനങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കണം. അതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ ആയിട്ട് ഞാൻ കഴിക്കുന്നതും കട്ടിലയിലും എല്ലാ സാധനങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുക. എല്ലാം അവിടെ ഇവിടെയും കൊണ്ട് വെച്ചേക്കും കേട്ടോ. ഞാൻ ഒന്ന് വിചാരിക്കരുത് ഞാൻ ഇങ്ങനെ ഒരാളാട്ടോ. ഇന്ന് ഞാനങ്ങ് ലൈവായിട്ട് അങ്ങ് കാണിക്കാമെന്ന് അങ്ങ് വിചാരിച്ചു. പിന്നെ ആ ഒരു കെമ്പിൻ്റെ ഞാൻ തോന്നുന്നു ഒരു ചോക്കറോടെ അത് ആ ചോക്കർ നമുക്ക് കെമ്പിൻ്റെ സ്റ്റോൺസ് അല്ലാതെ റൈൻ സ്റ്റോൺസ് ഉണ്ടല്ലോ, ഞാൻ കുറച്ച് റൈൻ സ്റ്റോൺസ് ഇവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പറ്റുവാണെങ്കിൽ ഞാൻ അതിൻ്റെ മേക്കിംഗ് വീഡിയോ എന്തായാലും എടുക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അതുപോലെ റൈൻ സ്റ്റോൺസ് വെച്ചിട്ട് നമുക്കത് ചെയ്യാം കേട്ടോ. റൈൻ സ്റ്റോൺസ് ആണെങ്കിൽ നമുക്ക് മൊത്തിയിലൊക്കെ അവൈലബിൾ ആണ്. അത് നല്ല നല്ല കളേഴ്സ് നോക്കിയിട്ട് നമ്മൾ വാങ്ങിക്കണം. അതിന് എല്ലാത്തിനും അത്യാവശ്യം റേറ്റ് കൂടുതൽ, ജ്വല്ലറി മേക്കിങ്ങിൻ്റെ മെറ്റീരിയൽസിനൊക്കെ ഹെയർ അസസറിയെക്കാട്ടിലും റേറ്റ് കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ബഡ്ജറ്റൊക്കെ നോക്കിയിട്ട് ഇപ്പം നമ്മൾ ഒരാൾ ചെയ്യുന്നത് കണ്ട് അയാൾക്ക് സക്സസ് ആയെന്ന് കരുതി നമുക്കത് സക്സസ് ആവണമെന്നില്ല. അപ്പം അതൊക്കെ നമ്മൾ നോക്കി നമ്മുടേതായ രീതിയിൽ എഫേർട്ട് ഇട്ടിട്ട് വേണം. പിന്നെ നമ്മളെപ്പോഴും ചെയ്യുമ്പോൾ ഒരു നമ്മൾ ഷോപ്പ് ചെയ്യുന്ന ഐറ്റംസ് എങ്ങനെയാണോ വാങ്ങിക്കുന്നത് അതുപോലെ മാക്സിമം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം നമ്മുടെ ഈ ഇതിൻ്റെ താഴെയായിട്ട് നമുക്ക് വേണമെങ്കിൽ ജുംകാസ് സെറ്റ് ചെയ്യാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാട്ടോ. ഇതുപോലെ സ്റ്റഡിൻ്റെ ബേസുകളും ഒക്കെ നമുക്ക് ഈ ഞാൻ പറഞ്ഞ പേജുകളിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പം അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വാങ്ങിക്കാം. ഞാനിപ്പോൾ ഈ ഷേപ്പ് എന്തുവാ ഇങ്ങനത്തെ ഒരു ഷേപ്പിലുള്ളൊരു സംഭവമായിട്ടോ എടുത്തിട്ട് ഇത് എനിക്കതും എല്ലാവർക്കും ക്ലിയർ ആവുമോ എന്ന് എനിക്കറിയത്തില്ല. ഒന്നാമത് നല്ല വെട്ടമുണ്ട്,
അപ്പം ഞാൻ ഇതുപോലെ ഈ ഒരു സാധനം ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. പ്ലെയർ വെച്ചിട്ട്, പ്ലെയർ ഇതെല്ലാം യൂസ് ചെയ്യുന്ന പ്ലെയറും കട്ടറും ഒക്കെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ സെപ്പറേറ്റ് വാങ്ങിക്കാനായിട്ട് കിട്ടും കേട്ടോ. ഞാൻ അയ്യോ അത് വാങ്ങിക്കാനായിട്ട് കിട്ടും, നിങ്ങൾ അത് നോക്കിയിട്ട് വാങ്ങിക്കുക. അയ്യോ ഞാൻ ഒരു കാര്യം വിട്ടുപോയി, ഇതിനകത്ത് ഒരു സാധനം ഞാൻ വിട്ടുപോയായിരുന്നു. എക്സിബിഷന് പോകുന്ന സമയത്ത് വീഡിയോസ് മാക്സിമം ഞാൻ എടുക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കും എന്തായാലും. ആ എക്സിബിഷൻ ഇനി എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല. ഞാൻ ആദ്യമായിട്ടാണ്, നേരത്തെ ക്യൂബിജിയുടെ എക്സിബിഷൻസിന് മാത്രമേ ഞാനിങ്ങനെ പോയിട്ടുള്ളായിരുന്നു. അപ്പം പുറത്തോട്ടും ജസ്റ്റ് ഒന്ന് പോയി നോക്കുകയാണ്. എല്ലാം നമ്മൾ ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ. ഇതാണ്ട് പിന്നെ ഈ കമ്പലിൻ്റെ ബാക്കിലൊക്കെ വെക്കുന്ന സ്റ്റോപ്പേഴ്സ് ഒക്കെ നിങ്ങൾക്ക് വാങ്ങിക്കോ ഇടിച്ചു വരുന്നത്. ബാക്കിലൊക്കെ വെക്കുന്ന സ്റ്റോപ്പേഴ്സൊക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും കേട്ടോ. ഈ ബട്ടൺസ് പോലത്തെ ആണ്ട് ഈ സംഭവങ്ങളൊക്കെ ആണ്ട് നമ്മുടെ കമ്മലിൻ്റെ ബാക്കിൽ വെക്കുന്ന ആ ഒരു ബട്ടൺസ് ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് അതെല്ലാം നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ അതൊക്കെ നമ്മളൊരു കമ്മൽ വാങ്ങിക്കുമ്പോൾ ഇത്ര ഗ്രാം വെച്ചിട്ടാണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല ഗ്രാമോ പീസോ വെച്ചിട്ടാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. ആണ്ട് ഞാൻ നമ്മുടെ കമ്മൽ അത്യാവശ്യം സിമ്പിളല്ല, കുറച്ച് ഹെവി ആയിട്ടുള്ള കമ്മലാണ്. ഞാൻ കുറച്ച് വെറൈറ്റി ആക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ, നമുക്ക് ഇതിൻ്റെ അടിയിൽ ജുംകാസ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇതാണ് നമ്മുടെ കമ്മൽ, കമ്മലിൻ്റെ മേക്കിംഗ് വീഡിയോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഒട്ടും പ്രിപ്പയർഡ് അല്ലാത്ത രീതിയിലാട്ടോ ഞാൻ വീഡിയോ എടുത്തത്, കാരണം കുറേ നാളായി നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. ഷോർട്സ് ഞാനെപ്പോഴും അപ്ലോഡ് ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ കമ്മലിൻ്റെ ഒരു മേക്കിംഗ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് എടുത്തതാണ്. ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവരും സേഫായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, അതുപോലെ തന്നെ ഓണത്തിനൊക്കെ അത്യാവശ്യം സെയിൽ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതുപോലത്തെ കുറേ കമ്മൽ ഞാൻ ഉണ്ടാക്കി ഞാൻ കാണിച്ചായിരുന്നില്ല. അതുകൊണ്ട് ഇതുപോലത്തെയൊക്കെ എനിക്ക് പേഴ്സണലി എനിക്ക് ഈ ഒരു കമ്മൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു കമ്മൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇങ്ങനത്തെയൊക്കെ ഓൺലൈനിലൊക്കെ വാങ്ങിക്കാനായിട്ട് കേട്ടും. റേറ്റൊക്കെ നിങ്ങളുടേതായ രീതിയിൽ ഇടുക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. റേറ്റൊക്കെ നിങ്ങളുടേതായ രീതിയിൽ ഇടുക. എക്സ്പെൻസ് മെറ്റീരിയൽ എക്സ്പെൻസ് നോക്കിയിട്ട് നിങ്ങൾക്ക് ലാഭം കിട്ടത്തക്ക രീതിയിൽ വേണം റേറ്റൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ കമ്മലുകൾ ഞാനിങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പം സമയം ഇപ്പം ഏകദേശം 5 മണി ആയിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് ഷടപ്പടയുന്ന പെട്ടെന്ന് ജസ്റ്റ് ഒരു ഇയറിംഗ് ഉണ്ടാക്കിയപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതേ ഉള്ളൂ. അപ്പം ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു. ബൈ ബൈ.